ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ റാങ്കിങ്ങുമായി ഈ വർഷത്തെ ഫോർബ്സ് പട്ടിക പുറത്ത്. ആഗോളതലത്തിൽ 2640 ശതകോടീശ്വരന്മാരെ ഉൾപ്പെടുത്തിയാണ് ഫോർബ്സിൻ്റെ ഏറ്റവും പുതിയ പട്ടിക പുറത്തുവന്നത്. ലോകത്തിലെ സമ്പന്നരായ മലയാളികളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ യുസുഫലി ഒന്നാം സ്ഥാനത്തെത്തി. 5.3 ബില്യൺ സമ്പത്തുള്ള അദ്ദേഹം ലോക റാങ്കിങ്ങിൽ 497 സ്ഥാനത്താണ്. ശതകോടീശ്വരന്മാരിൽ ആദ്യ പത്തിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മുകേഷ് അംബാനി മാറി. ഫ്രഞ്ച് ബിസിനസ്സുകാരനും സെഫോറ ഫാഷൻ ആഡംബര ബ്രാൻഡുകളുടെ ഉടമയുമായ ബെർണാൾഡ് അർണോൾഡാണ് 211 ബില്യൺ ഡോളർ ആസ്തിയോടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. സ്പേസ് എക്സ് സഹസ്ഥാപകൻ ഇലോൺ മസ്ക് 180 ബില്യൺ ഡോളർ ആസ്തിയോടെ രണ്ടാം സ്ഥാനത്തും ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് 114 ബില്യൺ സമ്പാദ്യത്തോടെ മൂന്നാം സ്ഥാനത്തുമാണ്. ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 169 ഇന്ത്യക്കാരാണ് ഇടം നേടിയത്. ഇന്ത്യക്കാരിൽ 83.4 ബില്യൺ ആസ്തിയോടെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ഒന്നാമതെത്തിയത്. 47.2 ബില്യൺ ആസ്തിയുള്ള അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി രണ്ടാം സ്ഥാനത്തും HCL സഹസ്ഥാപകൻ ശിവ് നട്ടാർ 25.6 ബില്യൺ ആസ്തിയോടെ മൂന്നാം സ്ഥാനത്തുമെത്തി. ഈ മൂന്ന് പേരുടെയും ലോക റാങ്കിംഗ് യഥാക്രമം 9, 24, 55 എന്നിങ്ങനെയാണ്. പുതിയ ഫോർബ്സ് പട്ടികയിൽ ആകെ 9 മലയാളികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ 3.2 ബില്യൺ, RP ഗ്രൂപ്പ് സ്ഥാപകൻ രവിപിള്ള 3.2 ബില്യൺ, ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി 3 ബില്യൺ, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഉടമ ജോയ് ആലുക്കാസ് 2.8 ബില്യൺ, ബുർജീൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ 2.2 ബില്യൺ, ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ 2.1 ബില്യൺ, ഇൻഫോസിസ് സഹസ്ഥാപകൻ SD ഷിബുലാൽ 1.8 ബില്യൺ, വിഗാർഡ് സ്ഥാപകൻ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി 1 ബില്യൺ എന്നിങ്ങനെയാണ് യൂസുഫലിയെ കൂടാതെ ലിസ്റ്റിൽ ഇടം നേടിയ മറ്റു മലയാളികളും സമ്പാദ്യങ്ങളും. ഇതിൽ ഡോക്ടർ ഷംസീർ വയലിലാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള യുവ സംരംഭകൻ. ബൈജു രവീന്ദ്രൻ ഇവിടെ രണ്ടാം സ്ഥാനവും നേടി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പട്ടികയിലെ 3-ൽ 2% പേരുടെ സമ്പത്തിലും കാര്യമായ കുറവ് വന്നിട്ടുണ്ടെന്നും ഫോർബ്സ് വിശദമാക്കുന്നുണ്ട്. ജെഫ് ബെസോസിനും ഇലോൺ മസ്കുമാണ് സമ്പത്തിൽ ഏറ്റവും അധികം കുറവ് വന്നിട്ടുള്ളവരിൽ 1-ഉം 2-ഉം സ്ഥാനത്തുള്ളത്. 83.4 ബില്യൺ ഡോളറുമായി പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് മുകേഷ് അംബാനിയുള്ളത്. ഈ പട്ടികയിൽ 9 മലയാളികളും ഇടം നേടിയിട്ടുണ്ട്. 254 പേർ പട്ടികയിൽ നിന്ന് പുറത്താവുകയും 150 പേർ പുതിയതായി പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു.